Thank <tune> you. കഴിഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ എന്നാൽ മാക്രോ ഇക്കണോമിക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ ക്ലാസ് വി വി എക്സ് ആൻഡ് ആൻഡ് ഡിമാൻഡ് റൈറ്റ് ഫൈനലി നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ചത് ഗവൺമെൻറ്റും കൂടെ ഉൾപ്പെട്ടപ്പോൾ ഉള്ള ഒരു പറഞ്ഞു ക്യൂഷൻ യാ വൈ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി പ്ലസ് വൈ മൈനസ് ടി എന്നിട്ട് അവസാനം നമ്മൾ പറഞ്ഞു ഇതിൽ ഗവൺമെൻറ്റിനെ ഒഴിവാക്കിയാൽ മറ്റുള്ളവയുടെ വാല്യൂ കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്നതിനെ നമ്മൾ ജി ഡി പി ഓർ നാഷണൽ ഇൻകം എന്ന് പറയുന്നു ഓക്കെ സോ ഇക്കിലുപ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നും പഠിച്ചു വെൻ ആഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ ആഗ്രിഗേറ്റഡ് ഡിമാൻഡും ആഗ്രിഗേറ്റഡ് സപ്ലൈയും തുല്യമാകുന്ന പോയിൻറ്റ് സോ ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ദ ഗ്രോസ് ഔട്ട് പുട്ട് ഓഫ് ദ ഇക്കോണമി അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഔട്ട് പുട്ട് ഓഫ് ദ ഇക്കോണമിയാണ് സോ വൈ ഈസ് ഈക്വൽ ടു എ ഡി അല്ലേ വൈയെ നമുക്ക് എ എസ് ആഗ്രികേറ്റ് സപ്ലൈ എന്ന് പറയാം അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എ ഡി എന്ന് പറഞ്ഞാൽ എന്താ അതാ ഇക്കിലുബ്രിയം പൊസിഷൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനൊക്കെ ഒന്നിട്ട് നമുക്കൊന്ന് ഇക്കിലുപ്രിയത്തിലേക്ക് പോയാലോ ഒന്ന് നോക്കാം വൈ ഈസ് ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എ ബാർ എന്താ എ ബാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കോമ്പിനെൻസാണ് ഉൾപ്പെടുന്നത് യാ കൺസംഷൻ എക്സ്പെൻഡീച്ചർ സി ബാർ ഉണ്ട് പിന്നെയോ ഐ ബാർ ഉണ്ട് ഐ ബാർ എന്ന് പറഞ്ഞ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡീച്ചർ ഗുഡ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഓട്ടോണമസ് എ ബാർ അണ്ടോ അപ്പോൾ എ ബാർ പ്ലസ് ഇനി കൺസെപ്ഷന്റെ ബാലൻസും കൂടെ എന്നെ തെടുക ഏതാ സി വൈ സോ വൈ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് സി വൈ ഓക്കെ ക്ലിയർ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മൈനസ് സി വൈയെ ഇപ്പുറത്തോട്ട് സാമ്പത്തിന ഇപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോ നോക്കി വൈ മൈനസ് സി വൈ എന്നാണ് അല്ലേ കാര്യം എന്താ എ എ ബാർ പ്ലസ് സി വൈ അല്ലേ പ്ലസ് സി വൈ സമ്പത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായി മൈനസ് സി വൈ സോ എ ബാർ പ്ലസ് സി വൈയെ നമ്മളൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തു വൈ മൈനസ് സി വൈ സീക്വൽ ടു എ ബാർ എന്നായി അപ്പോൾ രണ്ടിടത്തും കോമണായിട്ട് എന്തുകൊണ്ട് വൈ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വൈ ഇൻറ്റു വൺ മൈനസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ നിങ്ങൾ ഐക്വേഷൻ ശ്രദ്ധിച്ചാൽ മാത്രം അതെ ടീച്ചർ ഐക്വേഷൻ എക്സ്പ്ലനേഷൻ പറയുന്നു എന്നേ ഉള്ളൂ സോ വൈ ഇൻ ടു വൺ മൈനസ് സി ഇസ് ഈക്വൽ ടു എ ബാർ സംശയമില്ലല്ലോ ഇല്ലല്ലോ ഇനി നമുക്ക് ആ വൈ അവിടെ തന്നെ നിർത്തിക്കേ ആ വൈ ഈസ് ഈക്വൽ ടു എ ബാർ അപ്പോൾ ഈ വൺ മൈനസ് സി നമ്മൾ എന്ത് ചെയ്തു അവിടെ ഇൻറ്റു വൈ ഇൻറ്റു വൺ മൈനസ് സി അല്ലേ ആ വൺ മൈനസ് സിയെ സമത്തിൻ്റെ തൊട്ടടുത്തേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ എങ്ങനെ കിട്ടി വൈസ് ഈക്വൽ ടു എ ബാർ ഡിവൈഡ് ബൈ വൺ മൈനസ് സി കിട്ടിയോ കിട്ടിയോ അപ്പോൾ എ ബാർ എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നു ദാറ്റ് ഈസ് സി ബാർ പ്ലസ് ഐ ബാർ കണ്ടോ എ ബാർ എന്ന് പറഞ്ഞാൽ സി ബാർ പ്ലസ് ഐ ബാർ പിന്നെയുള്ളതാരാ വൺ മൈനസ് സി സോ നമുക്ക് ഇക്കലുപ്രിയത്തിനെ സൂചിപ്പിക്കാൻ വൈ സ്റ്റാർ എന്ന് കൊടുക്കാം വൈയുടെ തൊട്ടുമുള്ളൊരു സ്റ്റാർ പോയിൻറ്റും കൂടെ കൊടുത്തോ കൊടുത്തല്ലേ അപ്പോൾ എന്ത് കൊടുത്തു വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു അതാണ് നമ്മുടെ ഈക്വലുപ്രിയം സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ വൺ മൈനസ് സി വൺ മൈനസ് സി നമുക്ക് വളരെ ഫെമിലിയർ ഫെമിലിയറാണല്ലേ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് വൺ മൈനസ് സി സോ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് വൺ മൈനസ് സി ഇതാണ് നമ്മുടെ ഈക്വലുപ്രിയം പൊസിഷൻ ഉണ്ടോ അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏത് കണക്ക് ചോദിച്ചാലും നിങ്ങൾ ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യാനായിട്ട് എടുക്കാനാണല്ലോ ചെയ്യത്തില്ലേ ചെയ്യും അപ്പോൾ സി ബാർ തന്നിട്ടുണ്ടെങ്കിൽ സി ബാറിൻ്റെ വാല്യൂ എവിടെ ഇടുക ഐ ബാർ ആണെങ്കിൽ ഐ ബാറിൻ്റെ വാല്യൂ ഇടുക പിന്നെ വൺ മൈനസ് സി വണ് അവിടെ കോമൺ ആണ് പിന്നെ എന്താ ഉള്ളൂ സി സി എന്ന് പറഞ്ഞാൽ എന്താ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു ടീച്ചർ സീറോ ടു വണ്ണ് ഇൻ ബിറ്റ്വീൻ സീറോ ടു വൺ അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളിൽ ഒരു സംശയമില്ല ഓക്കെ അപ്പം എക്കലുപ്രേം ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ കെയ്ൻസിൻ്റെ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് ഇപ്പോൾ കെയ്ൻസിൻ്റെ ഈ അധ്യായത്തിലെ മറ്റ് ചില കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് ദറ്റ് ഈസ് സോ അനദർ കൺസെപ്റ്റ് റിലേറ്റിംഗ് ടു ഇൻകം ഡിറ്റർമിനേഷൻ ഈസ് മൾട്ടിപ്ലയർ മെക്കാനിസം ഉണ്ടോ ഒരു പുതിയ കൺസെപ്റ്റാ മൾട്ടിപ്ലയർ മെക്കാനിസം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ബൈ കെയിൻസ് ഇൻ കെയ്ൻസ് ഒപ്പീനിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ജനറേറ്റ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി ഒരു സമ്പദ് വ്യവസ്ഥയിൽ വരുമാനം ഉടലെടുക്കണമെങ്കിലും അതുപോലെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിലും അവിടെ എന്തോ വേണം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവണം ഇപ്പം ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗമനം ഉണ്ടാവുകയുള്ളൂ എങ്ങനെ രാജ്യത്തിന് പുരോഗമനം ഉണ്ടാകുന്നേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതുവഴി ധാരാളം ഉൽപ്പാദനം നടക്കും നടക്കത്തില്ലേ ആ ഇൻകം ജനറേറ്റ് ചെയ്യും കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകും കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ രാജ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ നടത്തുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ മാത്രമേ രാജ്യത്ത് പുരോഗമനം ഉണ്ടാവുകയുള്ളു ഓക്കെ അതുകൊണ്ട് തന്നെയാണ് കെയ്ൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു വാക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സോ ദി എസൻസ് ഓഫ് മൾട്ടിപ്ലെയർ ഈസ് ദാറ്റ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ അതനുസരിച്ച് എന്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ഇൻഗത്തിൽ വ്യത്യാസം എന്നാണ് ഓക്കെ

നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ദേശീയ വരുമാനം മുന്നൂറ് കോടി രൂപയായി ഉണ്ടോ നൂറ് കോടിയേ ഇൻവെസ്റ്റ് ചെയ്തോളൂ പക്ഷെ ദേശീയ വരുമാനോ മുന്നൂറ് കോടിയായി അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലയർ അത്ര ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇനി അതല്ലെങ്കിൽ ദേശീയ വരുമാനം നാന്നൂറ് കോടി രൂപയായിട്ട് കൂടിയെന്ന് വിചാരിക്കാം അപ്പോഴെങ്ങനെ ആയിരിക്കും ദാറ്റ് ഈസ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഫോർ കണ്ടോ അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തന്നെ തുക മാത്രമല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ ആ മൾട്ടിപ്പിൾ ചിലപ്പോൾ മൂന്നാകാം നാലാകാം അഞ്ചാകാം ആറാകാം ഇങ്ങനെ വളരെ വലിയ തോതിലായിരിക്കാം ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് സംശയമില്ലല്ലോ ഇതെല്ലാം സംശയമുണ്ടോ സോ മൾട്ടിപ്ലെയർ ഈസ് ദയർ ഫോർ ദ റേഷ്യോ ഓഫ് ഇൻക്രിമെൻ്റ് ഇൻ ഇൻകം ടു ദ ഇൻക്രിമെന്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെ പറയാം ദ മൾട്ടിപ്ലയർ ഈസ് ഫോർ ദ റേഷ്യോ ഓഫ് ചേയ്ഞ്ചസ് ടു ഇൻകം ടു ചേയ്ഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം ഇതൊരു റേഷ്യോ ആണ് എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ് വരുമാനത്തിനുണ്ടാകുന്ന വ്യത്യാസവും ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന വ്യത്യാസവും തമ്മിലുള്ള റേഷ്യോ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് മൾട്ടിപ്ലെയർ ഇനി നമ്മൾ ചേഞ്ചസിന് ഒരു സിമ്പിൾ കൊടുത്തു ഓർക്കുന്നുണ്ടോ ഏതാ ഡെൽറ്റ അല്ലേ അപ്പോൾ ഡെൽറ്റ ഐ ഐ എന്തിനെ സൂചിപ്പിക്കുന്നു ഇൻവെസ്റ്റ്മെൻറിന് അപ്പോൾ ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാലോ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ വ്യത്യാസം ഓക്കെ അപ്പോൾ ഡെൽറ്റ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻക്രിമെൻ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെൽറ്റ വൈ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ചേഞ്ചസ് ഇൻ ഇൻകം ഡെൽറ്റ വൈ സ്റ്റാൻഡ്സ് ഫോർ ഇൻക്രിമെൻ്റിൻ പറഞ്ഞേ ഇൻകം മൾട്ടിപ്ലെയർ ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഇൻക്രിമെൻറ്റ് ഇൻ ഇൻകം ടു ദി ഇൻക്രിമെൻ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ദ റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ടു ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കങ്ങനെയും പറയാം സോ ദർ ഫോർ അതുകൊണ്ട് നമ്മളെന്തെങ്കിൽ മൾട്ടിപ്ലെയറിനൊരക്ഷരം കൊണ്ട് സൂചിപ്പിക്കാൻ പോവുക കെ സ്മോൾ ലെറ്റർ കെ കെ എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ

ഡെൽറ്റ ഐ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ ആ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ വ്യത്യാസം ഇൻഡു വൺ ബൈ വൺ മൈനസ് എം പി സി ഇപ്പം നേരത്തെ പറഞ്ഞതല്ലേ സമത്തിന് അപ്പുറം കിടക്കുന്നതും സമത്തിന് ഇപ്പുറത്തുള്ളതും ഇവ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വേരിയേഷൻ നടത്താൻ പോവാം സോ ഡെൽറ്റ വൈ ഡിവൈഡഡഡ് ബൈ തൊട്ട് അടുത്ത കൊള്ള അടുത്ത സമത്തിനപ്പുറത്ത് കിടന്ന ഐയെ നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ എന്ത് വന്നു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽട്ട ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് എം പി സി അതായത് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ എന്താണ് സൂചിപ്പിക്കുന്നു ആ ഇഷേഴ്സ് ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ മൾട്ടിപ്ലയറിൻ്റെ സൈസിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് സോ കെ ഈസ് ഈക്വൽ ടു വൺ ബൈ 1 minus MBC or 1 by 1 or സി ഓക്കെ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ എന്താ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം സോ സി multiplier ലാർജർ ദ മൾട്ടിപ്ലയർ ഇൻക്രീസാർജറാകുന്നതിനനുസരിച്ച് മൾട്ടിപ്ലെയറും എന്ത് ചെയ്യും കൂടും ഓക്കെ അപ്പോൾ കെയിൻസിൻ്റെ മൾട്ടിപ്ലെയർ എഫക്ട് പിടികിട്ടിയോ അതെന്തുമായ ബന്ധപ്പെട്ടിരിക്കുന്നേ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ് വളരെയധികം ഇതുപോലെ കെയിൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റ് ഉണ്ട് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് മിതവയത്തിൻ്റെ വിരോധാഭാസം എന്ന് പറയും അതെന്താ പുതിയൊരു വാക്കാണല്ലേ ആ അത് വളരെ സിമ്പിളാണ് ഇഫ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഇൻ ആൻ ഇക്കോണമി ഹാസ് ഇൻക്രീസ് ഇറ്റ് മേ നോട്ട് ലീഡ് ടു ഇൻക്രീസ് ഇൻ ടോട്ടൽ സേവിങ്സ് എന്താ പറയുന്നേ അതായത് ഒരു രാജ്യത്ത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് കൂടുകയാണെങ്കിൽ ആ രാജ്യത്തെ ടോട്ടൽ സേവിങ് എന്ത് ചെയ്യത്തില്ല വർദ്ധിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇൻസ് ദോട്ടൽ സേവിങ്സ് മേ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓർ മെയ് ഡിക്രീസ് ഒന്നേ അത് എങ്ങനെയാകാം കോൺസ്റ്റൻ്റ് ആകാം അല്ലെങ്കിൽ എന്താവാം ഡിക്രീസ് ചെയ്യാം അതോ അങ്ങനെയൊക്കെ പറയുന്നത് ഈ ഒരു ടെൻഡൻസിയെ പറയുന്ന പേരാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് അ ടീച്ചർ വിശദീകരിച്ച് പറഞ്ഞു തരാം എന്താണെന്ന് അതായത് സമ്പദ്ഘടനയിൽ എല്ലാ ആളുകളും അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റുമ്പോൾ സമ്പദ്ഘടനയിൽ എന്തുവന്ന് ആ അതായത് മൊത്തം സമ്പാദ്യവും വർദ്ധിക്കണമെന്നില്ല സമ്പദ്ഘടനയിലെ മുഴുവൻ സമ്പാദ്യം എന്ത് ചെയ്യണമെന്നില്ല വർദ്ധിക്കണമെന്നില്ല പിന്നെയോ അത് കുറയുകയോ അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരുകയോ ചെയ്യും ഇതിനെയാണ് മിതവ്യയത്തിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ സമ്പാദ്യശീലരാണെന്ന് വിചാരിക്കുക ഏ ചില സന്ദർഭങ്ങളിൽ അവർ വിചാരിക്കുകയോ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു മുൻവിധി അല്ലേ ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നു അതിനാൽ എല്ലാ രൂപയും എടുത്ത് ഇപ്പോഴങ്ങ് ചിലവാക്കണ്ട പകരം എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ആളുകൾ കൂടുതൽ സമ്പാദ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സമ്പാദ്യം എന്ത് ചെയ്യും ആ നമ്മുടെ എവിടുത്തെ സമ്പാദ്യം കുറയുന്നു എന്നാണ് പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പാദ്യം കുറയുന്നു ടോട്ടൽ സേവിങ്സ് ഇൻ ദി ഇക്കോണമി വിൾ റിമെയിൻ ചേഞ്ച് ഓർ ഡിക്രീസ് എന്നാണ് പറയുന്നത് അണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സേവിങ് മിക്കവാറും കൂടണമെന്നില്ല എന്നാണ് കെയിൻസ് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ആളുകൾ ചിലവ് കുറയ്ക്കുന്നു അപ്പോൾ യുദ്ധം വരാം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ വരാം ഈ സമയത്തെല്ലാം എന്തു ചെയ്യും ആളുകൾ അവരുടെ കയ്യിലിരിക്കുന്ന പണം ചിലവാക്കുന്നതിൻ്റെ അളവെന്തെയും കുറയും അപ്പോൾ കൂടുതൽ ആളുകൾ എന്താവും മിതവ്യശീലമുള്ളവരായിട്ട് മാറും ഓക്കെ കാര്യം എന്താ സമീപഭാവിയിൽ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സമ്പാദ്യം ഉപയോഗപ്പെടും അപ്പം അതുകൊണ്ട് എല്ലാ കാശും കയ്യിൽ കിട്ടുന്ന എല്ലാ രൂപയും എടുത്ത് ഇപ്പോഴേക്ക് ചിലവാക്കിയാൽ നാളെ നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും സേവിങ്സ് എല്ലാം അവർ കൊണ്ട് ബാങ്കിലും എല്ലായിടത്തും ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങും അപ്പോൾ രാജ്യത്തിലെ അകത്ത് മണി സർക്കുലേഷൻ്റെ അളവ് എന്തു ചെയ്യും കുറയും കുറയത്തില്ലേ ആളുകൾ മണി സർക്കുലേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിൻ്റെ അളവെല്ലാം അവിടെ കുറയും അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും പ്രൊഡ്യൂസേഴ്സ് നോക്കുമ്പോൾ എക്സസ് സപ്ലൈ ആണ് മാർക്കറ്റിൽ എന്താ വരുന്നത് എക്സസ് സപ്ലൈ ആണ് സാധനങ്ങൾ അങ്ങ് കൂടുകയാണ് ആൾക്കാർ വാങ്ങുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും പ്രൊഡ്യൂസേഴ്സ് അവിടെ തീരുമാനമെടുക്കും എങ്ങനെയാണ് ദേ ഷുഡ് കട്ട് ദർ പ്രൊഡക്ഷൻ അവരുടെ ഉൽപ്പാദനത്തിൻ്റെ അളവ് എന്ത് ചെയ്യും കുറയ്ക്കും അല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഇപ്പോൾ പലയിടത്തും സംഭവിച്ചിട്ടുള്ളതുപോലെയാണ് എന്താ കോവിഡിനോടനുബന്ധിച്ച് പല ഉൽപാദന മേഖലകളിലും തകർച്ച വന്നില്ലേ അപ്പോഴെന്താ സംഭവിച്ചത് വരുമാനം നിലയ്ക്കാൻ തുടങ്ങി ഇൻകം കുറയാൻ തുടങ്ങി എംപ്ലോയ്മെൻ്റിൻ്റെ അളവ് എന്ത് ചെയ്യാൻ തുടങ്ങി കുറയാൻ തുടങ്ങി ഉണ്ടോ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ തീരുമാനിച്ചാലും എന്ത് സംഭവിക്കും രാജ്യത്ത് ഇൻകം ജനറേഷൻ ചെയ്യുന്നതിൻ്റെ അളവ് കുറയും എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ സർക്കുലർ ഫ്ലോയിൽ പഠിച്ചതാണ് അല്ലേ എങ്ങനെയാ ഹൗസ് ഹോൾഡ് അവരുടെ സേവനങ്ങൾ ആർക്ക് കൊടുക്കുന്നു അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർക്കാണ് കൊടുക്കുന്നത് ഫേംസിന് കൊടുക്കുന്നു അപ്പം ഫേംസ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ആ ജനങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഹൗസ് ഹോഡിൻ്റെ കയ്യിൽ കിട്ടുന്ന പേയ്മെൻറ്റ്സ് പേയ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇൻ്ററസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ബിക്കം സ്ലോ ആയിരിക്കും വളരെ കുറയും മനസ്സിലായോ അങ്ങനെ വരുമ്പോൾ ഇവരുടെ കയ്യിൽ ഇൻകം വരുന്നുണ്ടോ ഇൻകം കുറയും അപ്പോൾ നോക്കണേ എല്ലാ കാശും എടുത്ത് സമ്പാദിക്കാൻ തുടങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതാണ് കെയിൻസ് പറയുന്നത് അപ്പോൾ രാജ്യത്തിൽ ഇൻകവും എംപ്ലോയ്മെൻറ്റും ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് ആളുകൾ എം ബി എസ് വർദ്ധിപ്പിക്കുമ്പോൾ കുറയും അപ്പം ഇതുകൊണ്ടാണ് കെയിൻസ് ഇതിനൊരു ഒരു പുതിയൊരു പേര് കൊടുത്തത് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറഞ്ഞ പേരെന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഓക്കെ സംശയമില്ലല്ലോ എന്താ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആ ആളുകളുടെ സമ്പാദ്യം കൂടും എം ബി എസ് കൂടുന്നത് മൂലം എം പി സി കുറയും സിമ്പിളായിട്ട് പറഞ്ഞത് എന്താ എം ബി എസ് കൂടുന്നത് മൂലം എം പി സി കുറയും അതുവഴി എക്സസ് സപ്ലൈ ഉണ്ടാകുന്നു ഡിമാൻഡ് കുറയും സോ പ്രൊഡ്യൂസ് റെഡ്യൂസ് ഹിസ് പ്രൊഡക്ഷൻ ഇറ്റ് ലീഡ്സ് ടു റെഡ്യൂസ് ഫാക്ടർ പേയ്മെൻറ്റ്സ് സോ ഹൗസ് ഓഡ് റെഡ്യൂസ് ഇറ്റ് സ്പെൻഡിങ് ഫർദർ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും ഹൗസ് ഓഡിൻ്റെ കയ്യിൽ ഇൻകം കുറയാണ് ഹൗസ് ഓടിൻ്റെ കയ്യിൽ ഇൻകം കുറയുമ്പോൾ അവരെന്ത് ചെയ്യും വീണ്ടും സ്പെൻഡിങ് കുറയ്ക്കും ഓക്കെ അപ്പോൾ എം പി എസ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇൻകത്തിൻ്റെ നില മെച്ചപ്പെട്ടോ കേട്ടോ ഇല്ലല്ലോ ആ ഇതാണ് കെയിൻസിൻ്റെ പാരഡോക്സ് ഓഫ് ത്രീഫ് ഓക്കെ അപ്പോൾ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ടു കൺസെപ്റ്റ് ഏതൊക്കെയാണ് പുതിയ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാ മൾട്ടിപ്ലയർ പിന്നൊന്ന് ഏതാ യെസ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് അപ്പം കെയിൻസിൻ്റെ തിയറിയിൽ കൂടുതലായിട്ട് കെൻസിനെ അങ്ങോട്ട് ചെല്ലും തോറും നമ്മൾ ഈ മൾട്ടിപ്ലെയറിൻ്റെ പല വേരിയേഷൻസും പഠിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം ഇവിടെ നിന്നേ പഠിച്ച് തുടങ്ങിയത് ബേസിക് ഇവിടുന്ന് ആ തുടങ്ങുന്നത് മൾട്ടിപ്ലെയറിൻ്റെ ഇവിടെ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ തൊട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടാവുകയില്ല ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞേ മൾട്ടിപ്ലയറും പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റും പിന്നെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഈ പാഠത്തിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ പാഠം ഒന്ന് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആകും അല്ലേ തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞേ ആ നയൻറ്റീൻ തേർട്ടീസിൽ ലോകത്താകമാനം ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി ആ ഗ്രേറ്റ് ഡിപ്രഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെയിംസ് ഒരു പുസ്തകം എഴുതി അവർക്കൊന്നും ആ പുസ്തകത്തിൻ്റെ പേര് വാക്ക് ദ ഫേമസ് വർക്ക് ഓഫ് ജെ എം കെയ്ൻസ് യാ ഏതാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഡറസ്റ്റ് ആൻഡ് മണി ദറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ നയൻറ്റീൻ തേർട്ടി സിക്സ് ഓക്കെ അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം എന്തിനെക്കുറിച്ച് വരുന്നത് പുതിയ ഒരു തിയറിയിലേക്ക് കടന്നു വരുന്നത് ആ തിയറിയാണ് നമ്മൾ ഈ അദ്ധ്യായത്തിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ ആ തിയറി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം കൺസെപ്റ്റുകൾ യൂസ് ചെയ്തു അത് ഏറ്റവും പ്രധാനം ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു ആ ആഗ്രിഗേറ്റ് ഡിമാൻഡിനകത്ത് ഉൾപ്പെടുന്ന കോമ്പണൻസ് പ്രധാനമായിട്ടും നാല് കോമ്പണൻസ് ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു ഏതൊക്കെയാ ആ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഗവൺമെൻറ് ഉണ്ട് പിന്നെ ആരാ എക്സ്റ്റേണൽ സെക്ടറും ഉണ്ട് പിന്നെ ഈ കൺസെപ്റ്റുകളെല്ലാം തന്നെ വിശദീകരിക്കുന്നത് എക്സ് ആൻഡ് കൺസെപ്റ്റിലൂടെയാണ് അല്ലേ പ്ലാൻഡ് കൺസെപ്റ്റിലൂടെയാണ് ഇതെല്ലാം വിശദീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ആൻഡ് ആഗ്രികേറ്റ് ഡിമാൻഡിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എക്സ് ആൻഡ് കൺസംഷൻ എക്സ്പെൻഡീച്ചർ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡീച്ചർ എക്സ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡീച്ചർ ആൻഡ് നെറ്റ് എക്സ്പോർട്ട് ഇത്രയും പഠിച്ചില്ലേ ഇനി ഗെയിൻസിൻ്റെ ഈ അധ്യായം നമ്മൾ തുടരുന്നത് രണ്ടേ രണ്ട് സെക്ടേഴ്സിൽ നിന്നാണ് അപ്പോൾ ആ രണ്ട് സെക്ടേഴ്സ് ഏതൊക്കെയാണ് ടു സെക്ടർ അതേതൊക്കെയാണ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ട് ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് കൺസംഷൻ എക്സ്പെൻഡീച്ചർ അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡീച്ചർ ഇതെല്ലാത്തിനും മുന്നിൽ എന്തോ ഉണ്ട് എക്സ് ആൻഡ് എന്നുള്ള വാക്കുമുണ്ട് സോ എക്സാൻഡ് കൺസംഷൻ എക്സ്പെൻഡീച്ചറും എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡീച്ചറും എക്സാൻഡ് കൺസംഷൻ എക്സ്പെൻഡീച്ചറിനകത്ത് മാജിന പ്രൊപ്പൻസിറ്റി ടു സേവ് പിന്നെ മാജിന പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പറഞ്ഞു പിന്നെ രണ്ട് കൺസെപ്റ്റും കൂടെ പറഞ്ഞു ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു ഓക്കെ എന്നിട്ട് അവസാനം നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷനും തയ്യാറെടുത്തു ഏതാ ഇക്വേഷൻ ആ സി ഈ സീക്വൽ ടു സി ബാർ പ്ലസ് സി വൈ സി ബാർ ഓട്ടോണമസ് ആണ് പിന്നെ സി എന്ന് പറയുന്നത് എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് വൈ എന്ന് പറഞ്ഞാൽ ഇൻകവും ആണ് സംശയമില്ല ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഇൻവെസ്റ്റ്മെൻ്റ് കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഓട്ടോണമസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ ബാറാണ് ഇൻവെസ്റ്റ്മെൻറ്റെ സ്വാധീനിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നും പഠിച്ചു ഓക്കെ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് വന്നത് ആഗ്രികേറ്റ് ഡിമാൻഡിൻ്റെ ആ ഓവറോൾ കൺസെപ്റ്റിലേക്ക് വന്നു അല്ലേ അപ്പോൾ നമ്മൾ അവിടെ ഒരു പുതിയ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തു ഏതാ എ ഡി സി സിക്വൈ ടു ആഗ്രിക ഡിമാൻഡ് ഈ സിക്വൈ ടു സി പ്ലസ് ഐ അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താ സി ബാർ പ്ലസ് സി വൈ ഐ എന്ന് പറഞ്ഞാൽ എന്താ ഐ ബാർ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് ചെയ്താലോ ആഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ സംശയമില്ലല്ലോ അവിടെ സംശയമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ സി ബാറിനെയും ഐ ബാറിനെയും കോമൺ ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു എ ബാർ എന്ന് പറഞ്ഞു അവിടെയും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ഇനി നമ്മൾ ഒരു പക്ഷേ ഗവൺമെൻറ്റിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാകാം അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് അതിനകത്ത് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ചിലവും വരുന്നു എന്താ വരവും വരവെന്ന് പറഞ്ഞാൽ ടാക്സ് ഓക്കെ അപ്പോൾ നമ്മൾക്കൊരു പുതിയ ഇക്വേഷനും കിട്ടി ഏതാ ആ സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി പ്ലസ് സി വൈ മൈനസ് ടി അവിടെ ഈ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവയും നമ്മൾ എന്താക്കി മാറ്റി ഓട്ടോണമസ് ആക്കി മാറ്റി ഇനി നമ്മൾ ഗവൺമെൻറ്റിനെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് മുഴുവനും എന്ത് തന്നെയാണ് രാജ്യത്തെ ദേശീയ വരുമാനം ഇൻകം തന്നെയാണെന്നും പഠിച്ചു പിന്നെ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്നതാണ് ഏതാ ഇക്ലുപ്രിയം എന്നും പഠിച്ചു അപ്പോൾ അതുവരെ നമ്മൾ വൈ സ്റ്റാർ എങ്ങനെ കിട്ടുന്നു എന്ന് പഠിച്ചു അല്ലേ വൈ സ്റ്റാർ ഇക്വേഷൻ എങ്ങനെയാണ് സി ബാർ പ്ലസ് ഐ ബാർ അല്ലെങ്കിൽ എ ബാർ ഡിവൈഡ് ബൈ വൺ മൈനസ് സി അത് കഴിഞ്ഞിട്ടാണ് കെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കൺസെപ്റ്റുകൾ പഠിച്ചു ഏതൊക്കെയാണ് മൾട്ടിപ്ലയർ മൾട്ടിപ്ലെയറിൻ്റെ എഫക്റ്റ് പഠിച്ചു പിന്നെ ഏത് പഠിച്ചു പാരഡോക്സ് ഓഫ് ത്രീഫ്റ്റ് അപ്പം ഇത്ര കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണം ഓക്കെ ഇനി ടീച്ചർ രണ്ടൊന്നും വർക്കും കൂടെ തരാം ഓക്കെ ഒന്ന് ഡിഫൈൻ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ടീച്ചർ പഠിപ്പിച്ചതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന് എഴുതുക ഇനി രണ്ടാമതായിട്ട് ഒരു ചെറിയ കണക്കാണ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സാങ്ഷൻഡ് ഹൺഡ്രഡ് ക്രൗഡ്സ് ഈ ഫോർ the ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫോളോയിങ് ഫോർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദ വാല്യൂ ഓഫ് എം പി സി ആർ എസ് ഫോളോസ് അതായത് ഇന്ത്യ ഗവൺമെൻറ് നൂറ് കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിന് നൽകുകയാണ് അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും മാർജിനൽ പ്രൊപ്പൻസിറ്റീവ് കൺസ്യൂമർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഇൻകം എത്ര മാത്രമാണ് ഇൻകം ജനറേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക സോ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് പറയാം കേരള എം പി സി പോയിൻറ്റ് സിക്സ് തമിഴ്നാടു എം ബി സി പോയിൻറ്റ് സെവൻ കർണാടക എം പി സി പോയിൻ്റ് നയൻ ആന്ധ്രാപ്രദേശ് എം പി സി പോയിൻ്റ് ടു പിന്നെ ഫോർമുല അറിയാലോ എന്താ ആ ഡെൽറ്റ ഐ ഇൻറ്റു വൺ ബൈ വൺ മൈനസ് എം ബി സി ആ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ ചോദ്യം ഡിഫൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ അല്ലെങ്കിൽ മൾട്ടിപ്ലർ ടീച്ചർ ഇപ്പോൾ പഠിച്ചില്ലേ പഠിപ്പിച്ചില്ലേ അത് നിങ്ങൾ എഴുതുക ഇനി നാലാമതായിട്ട് എക്സ്പ്ലെയിൻ ദ വേരിയസ് കോമ്പണൻസ് ഓഫ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എത്രയും ചെയ്യുമല്ലോ അപ്പോൾ ഇനി അടുത്ത് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം Ande.